ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഡ്രസ് ലെച്ചസ് കേക്കുമായിട്ടാണ്. ഈ കേക്ക് ഞാൻ അന്ന് ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഞാൻ റെസിപ്പി അന്ന് കാണിച്ചിട്ടില്ലായിരുന്നു, പിന്നീട് ഇടാമെന്ന് പറഞ്ഞതായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി ഒന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ വാനില സ്പഞ്ച് കേക്കിലാണ് ഡ്രസ് ലെച്ചസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് ഷുഗർ പൊടിച്ചത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ എഗ്ഗും ഷുഗറും കൂടെ ഞാനിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണ് വാനില എസൻസ് ആണ്. അപ്പോൾ അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് 1 1/2 കപ്പോളം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 1/2 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാച്ചിയെടുക്കാത്ത പച്ച പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് രണ്ടും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സായി വരുന്ന രൂപത്തിൽ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഇവിടെ ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് മൈദയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 1 കപ്പ് മൈദയും 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷമാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ. അപ്പോഴേ നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതാ ഇവിടെ കേക്ക് ഈ ഒരു സോസ് പാനിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് റീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ അതാ ഇവിടെ പാന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് ബാറ്റർ ഒഴിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കിതൊരു 45 മിനിറ്റ്സ് ബേക്കായി വരാൻ വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ അതാ അവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല വാനില സ്പഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്കുള്ള മിക്സ് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പാല്, 1/2 കപ്പ് വിപ്പിംഗ് ക്രീം, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആണെങ്കിൽ ഫ്രഷ് ക്രീം എടുക്കാം കേട്ടോ. പിന്നെ 1/2 കപ്പോളം മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതാ ഈ കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇതിൽ ഫുള്ളൊന്ന് ഹോളിട്ടിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ മിക്സ് നമ്മൾ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ ഫുള്ള് വെള്ളവും കേക്ക് വലിച്ചെടുക്കണം. അപ്പോഴാണ് കേക്കിന് നല്ല ടേസ്റ്റ് ആവുക. അപ്പോൾ നമ്മളെ കണ്ടൻസ്ഡ് മിൽക്ക് കൂടുന്നതിനനുസരിച്ചാണ് കേട്ടോ കേക്കിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ ഇനി ഞാനിവിടെ വിപ്പിംഗ് ക്രീം ഒന്ന് ജസ്റ്റ് മുകളിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇതിലുള്ള ആ മിൽക്ക് മിക്സ് കണ്ടില്ലേ, കേക്ക് ഫുള്ളായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഈ ക്രീം ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്യേണ്ടത്. അതാണ് ഡ്രസ് ലെച്ചസിൻ്റെ ഒരു ഡിസൈനിങ് അതാണ്. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് പിസ്ത പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുമ്മാ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുത്താൽ മതി, നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണ്ട. അപ്പോൾ ഇനി ഇത് ഞാനൊന്ന് ഇതിൻ്റെ മുകളിലൂടെ നന്നായിട്ടൊന്ന്. അപ്പോൾ അതാ ഇത്രയും പരിപാടിയുള്ളൂ. ഇത് നമ്മുടെ ഡ്രസ് ലെച്ചസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ടെടുക്കണം. ഇത് നമുക്ക് നോർമൽ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ അത്ര റിസ്ക് ഉള്ള ഒരു കേക്കല്ല. നമുക്ക് വെറൈറ്റി ആയിട്ട് ഗസ്റ്റൊക്കെ വരുമ്പോൾ വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഡ്രസ് ലെച്ചസ്. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ മടിയുള്ളവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കതൊന്ന് ലെയറാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക, പിന്നെ ഒന്ന് ജസ്റ്റ് ഡിസൈൻ ചെയ്തെടുക്കുക, അത്രയും പരിപാടിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.